ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കാനും പൊതു ടാപ്പുകൾ മാറ്റാനും തുടങ്ങിയതോടെ മണലൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മൂന്ന് വീടുകൾക്ക് കുടിവെള്ളം മുട്ടിയതായി പരാതി ചുള്ളിയിൽ മിനി സുധൻ കുവളത്ര സുബ്രഹ്മണ്യൻ വലിയപ്പറമ്പിൽ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം മുട്ടിയത് ഈ വീട്ടുകാരെല്ലാം കൂലിപ്പണിക്കാരാണ് രാവിലെ പോയാൽ വൈകിട്ടാണ് തിരിച്ചുവരുന്നത് ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള ഏക ആശ്രയമായിരുന്ന അവരുടെ വീടിന് സമീപത്തുണ്ടായിരുന്ന പൊതു ടാപ്പുകളാണ് മുന്നറിയിപ്പില്ലാതെ നീക്കം ചെയ്തത് ഈ ടാപ്പുകളെല്ലാം വാട്ടർ അതോറിറ്റി നീക്കം ചെയ്തിട്ട് ആഴ്ചകളായി ഈ വിവരം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അനുകൂല മറുപടിയല്ല കിട്ടിയതെന്നും സമീപത്തെ വീടുകളിൽ നിന്നും വെള്ളം എടുത്ത് ഉപയോഗിക്കണമെന്ന് അപ്രയോഗിക നിർദ്ദേശമാണ് ലഭിച്ചതെന്നും കുടിവെള്ളം മുട്ടിയ കുടുംബങ്ങൾ പറയുന്നു വാട്ടർ അതോറിറ്റിക്ക് പണം നൽകി വെള്ളമെടുക്കുന്ന വീട്ടുകാരിൽ നിന്ന് കുടിവെള്ളം മുട്ടിയ വീട്ടുകാരോട് വെള്ളം എടുത്തുകൊള്ളാൻ പറയുന്നതിലെ പ്രായോഗികത വാർഡ് അംഗമോ പഞ്ചായത്ത് ഭരണസമിതിയോ വിശദീകരിക്കണമെന്നും ഈ വിഷയത്തിൽ വാർഡ് അംഗത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മുൻ വാർഡ് അംഗവും സി മണലൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജനാർദ്ദൻ മണ്ണുമൽ ആവശ്യപ്പെട്ടു മണലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാവുന്ന ഒരു പദ്ധതി പ്രകാരം ജൽ ജീവൻ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ കുടിവെള്ളം എത്തിക്കുന്നത് ഒരു വീട്ടിൽ പോലും എത്തിക്കാതെ ആ പ്രദേശത്തുള്ള കുടിവെള്ള ടേപ്പ് മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അത് ഭരിക്കുന്ന പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രദേശത്തുള്ള എല്ലാ വാർഡുകളിലെയും കുടിവെള്ള ടേപ്പ് എടുത്തുകൊണ്ടുപോയി ആ എടുത്തു കൊണ്ടുപോയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പുറത്തെ വീട്ടുകാർക്ക് കുടിവെള്ളമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശുപാർശകളടക്കം ആ ടാപ്പുകൾ എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു മൂന്ന് കുടുംബക്കാർ ഇപ്പോൾ വെള്ളത്തിന് ആകെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഇത് സമീപിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ് പറഞ്ഞു ഞങ്ങൾ ഉടനടി ഇപ്പോൾ അവിടെ വെള്ളം സ്ഥാപിക്കും ആ അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആഴ്ചകളോളായി അതേപോലെ തന്നെ പെട്രോൾ പമ്പിനു സമീപത്തുള്ള ഒരു മൂന്ന് നാല് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു അവിടെ റോഡ് മുറിച്ച് പൈപ്പിടേണ്ട ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വീണ്ടും എടുത്തു സ്ഥാപനം അവിടെ സ്ഥാപിക്കുകയുണ്ടായി അത്രയും പോലും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഈ ടാപ്പ് സ്ഥാപിക്കാതെ ഇപ്പോൾ ആഴ്ചകൾ